दैवात् पितृभ्यश्चावाप्तात् अप्रदाय मनागभि तेभ्यः स्वयं हि यो भुङ्क्ते सोऽयं नित्य प्रतारकः। ദൈവാദ് ദൈവത്തിൽ നിന്ന്, പിതൃഭിഹാച പിതൃക്കളിൽ നിന്നോ ദേവന്മാരിൽ നിന്നോ എന്നോ പിതൃക്കളിൽ നിന്നോ അവാത്താത് ലഭിച്ചതിൽ നിന്ന് മനാക്ക് അബി ഇത്തിരി പോലും തേഭ്യ അവർക്കായിട്ട് അപ്രദായ കൊടുക്കാതെ യഹ സ്വയം യാതൊരുത്തൻ തനിയെ ഭുങ്ക്തെ അനുഭവിക്കുന്നുവോ സഹ അയം അങ്ങനെയുള്ളവൻ നിത്യപ്രതാരക ഹി നിത്യവഞ്ചകനാകുന്നുവെന്ന്. നേരത്തെ ഭഗവത്ഗീത പറഞ്ഞ സ്തേനഹ എന്നതിന് പകരം നിത്യപ്രതാരക നിത്യവഞ്ചകൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിട്ട കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന, ചില ആളുകൾക്ക് അവരുടെ അച്ഛനമ്മമാര് മരിച്ചു പോകുമ്പോൾ 10-20 ഏക്കർ നിലം, പറമ്പ് എല്ലാം ഉണ്ടാകും അവർക്ക്. അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ബാങ്ക് ബാലൻസുകൾ. അപ്പോൾ ഇവർ ഭയങ്കര അഹങ്കാരികളായിട്ട് മാറും, ധൂർത്തന്മാരായിട്ട് തീരും. ഒരിക്കലും അവർ പണിയെടുക്കില്ല, ഓരോന്നോരോന്നായിട്ട് വിൽക്കും. അവർ ഒരേക്കർ 6 മാസം കൂടുമ്പോൾ വിൽക്കും. എന്നിട്ട് ജീവിതമാകെ അവർ ആസ്വദിക്കും പരമാവധി. വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് നീതിയുക്തമാണോ? അവരെ നിത്യപ്രതാരകന്മാരെന്ന് പറയും. അവർ ധർമ്മം ചെയ്യുന്നില്ല. അവരുടെ പൂർവികര് അവർക്ക് നൽകിയിട്ടുള്ള ഭോഗങ്ങളിൽ നിന്ന് ഒന്നുപോലും അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. അവർക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് തിരിച്ചു കൊടുക്കുന്നില്ല. തിരിച്ചു കൊടുക്കാതെ ഇവർ ഇവരുടെ ധർമ്മം അനുഷ്ഠിക്കാതെ പൂർവികർ ചെയ്തു വെച്ചത് അനുഭവിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. അതുകൊണ്ട് ഒരിക്കലും നാം നമ്മളുടെ ധർമ്മത്തിൽ നിന്ന് ലഭിക്കാത്തതൊന്നും അനുഭവിക്കാൻ പാടില്ല. പൂർവികർ തന്നാൽ അതും ധർമ്മത്തിന് കൊടുക്കണം. അത് ലോകത്തിൻ്റെ ധർമ്മത്തിനായിട്ട് നാം ഉപയോഗിക്കണത്, ഒരിക്കലും നമ്മുടെ സ്വാർത്ഥമായ സുഖത്തിനായിട്ട്. ഉപയോഗിച്ചാൽ 5 വർഷം കൊണ്ട് അയാൾ രോഗിയായിട്ട് തീരും, മഹാരോഗിയായിട്ട് തീരും. മാത്രമല്ല, അയാളുടെ ജീവിതം അയാളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകും. എന്നാൽ അയാൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചു നോക്കൂ, അയാൾക്ക് ധനമുള്ളത് കൊണ്ട് അയാൾക്ക് എന്തുണ്ടാകും? ധർമ്മം ചെയ്യുന്നത് കൊണ്ട് കീർത്തി ഉണ്ടാകും. ആ കീർത്തി എവിടെ നിന്ന് കിട്ടി? അവർ അച്ഛൻ പൂർവികന്മാർ ചെയ്ത ധർമ്മത്തിൽ നിന്ന് ലഭിച്ച ആ ധർമ്മവസ്തുക്കള് മകൻ ധർമ്മത്തിന് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ മകന് കീർത്തി ഉണ്ടാകും. ആ കീർത്തി കളയരുതെന്ന് ഗുരു പറയുന്നുണ്ട്. കീർത്തിയാം ഉരുവാർന്നിങ് കീർത്തിയാം ഉരുവാർന്നിങ് അനുകമ്പ നിന്നിടും. അനുകമ്പ വരുന്നത് ഈ വസ്തുക്കള് ധർമ്മത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അനുകമ്പാശാലിയായിട്ട് അദ്ദേഹം മാറുന്നത്. ഗുരു എല്ലായിടത്തും നമുക്ക് സന്ദേശം തരുന്നുണ്ട്, നമ്മുടെ ജീവിതം നമ്മളുടെ സുഖത്തിന് മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ സുഖത്തിനും കൂടി ഉപയോഗിക്കാൻ കഴിയണം എന്ന് മനസ്സിലാക്കണം. അല്ലാത്ത വ്യക്തികൾ നിത്യവഞ്ചകന്മാർ, നിത്യപ്രതാരക എന്ന് മനസ്സിലാക്കണം. ആർക്കും കൊടുക്കാതെ അപ്രതായ തനിയെ അനുഭവിക്കുക. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ, എന്തനുഭവിക്കുന്നുവോ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം. ഇത് വേറെ ആർക്കെങ്കിലും ലഭിക്കാതിരിക്കുന്നുണ്ടോ ഞാൻ കഴിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയ ഒരു ചുറ്റുപാടിലെങ്കിലും എന്ന് ആലോചിക്കണം. എന്നിട്ട് കൊടുക്കാൻ കഴിയണം. കൊടുക്കുന്നവനാണ് വലിയവൻ, എടുക്കുന്നവനല്ല.